ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഇഫ്താർ സ്നാക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്കുള്ള ഡോ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി 2 കപ്പ് മൈദയിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക. ഇനിയൊരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടി ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ചെറിയ കഷ്ണം ഓണിയൻ ചെറുതാക്കി കട്ട് ചെയ്തതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓണിയൻ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം തക്കാളിയും മസാലപ്പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്തതും പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ഡോയിൽ നിന്നും കുഴച്ച് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ ബോളാക്കുന്നത് പോലെ ഒന്ന് ബോളാക്കി എടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾസൊക്കെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അങ്ങനെ എല്ലാ ബോളും പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും മുകളിലേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കാത്ത ഭാഗത്ത് നമുക്ക് ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചീസും കൂടി വെച്ച് കൊടുക്കാം. ഇത് ബർഗറിലൊക്കെ യൂസ് ചെയ്യുന്ന ചീസാണ്. അത് ഞാൻ ചെറുതാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഈ ഒരു സൈഡിൽ നിന്നും വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മളിതൊന്ന് റൗണ്ട് ആക്കിയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കിതൊരു ചെമ്മീൻ്റെയൊക്കെ ഷേപ്പായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇതുപോലെ സെൻറ്റർ ഒന്ന് നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. പിന്നെ ഇവിടെ നിന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് സ്റ്റിക്കായി തന്നെ നിന്നോളും. ഇനി അഥവാ അവിടെ നിൽക്കുന്നില്ലെങ്കിൽ കുറച്ച് മൈദമാവ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇഫ്താർ സ്നാക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കാണുക. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.